ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ മീറ്റർ കൺസോൾ സെക്ഷനിൽ. അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് നമ്മുടെ കൺസോളിനെ പറ്റി നമുക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഇതിലിപ്പോൾ വന്നിരിക്കുന്ന ഒരു ഫുൾ TFT കളർ ഡിസ്പ്ലേ ആണ്. 4.5 inches ആണ് അതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ഇൻഫർമേഷൻസ് അതുപോലെ തന്നെ ടെക്നോളജീസും റോയൽ എൻഫീൽഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പം ആദ്യമേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു 350 DPI വരുന്ന ഒരു TFT ഡിസ്പ്ലേ ആണ്. ഒരു ഫുൾ കളർ ഡിസ്പ്ലേ ആണിത്. 1000 nits ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത്. ഓട്ടോമാറ്റിക്കലി ഡേ ആൻഡ് നൈറ്റ് മോഡ്സിലേക്ക് സ്വിച്ച് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആംബിയൻ ലൈറ്റിനനുസരിച്ച് ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ഈ ഒരു ഡിസ്പ്ലേക്ക് സാധിക്കുന്നതാണ്. പോരാത്തതിന് ഇത് കംപ്ലീറ്റ്ലി വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. സോ ഇൻഡസ്ട്രിയൽ ക്വാളിറ്റി മാച്ച് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര ഹെവി റെയിനിൽ മിസ്റ്റിൽ കടുത്ത വെയിലത്ത് ഇത് ഓടിച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു ഡിസ്പ്ലേക്ക് വലിയ ഡാമേജ് സംഭവിക്കില്ല എന്നാണ് റോയൽ എൻഫീൽഡ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രഷർ വാഷേഴ്സ് ഉപയോഗിച്ച് കഴുകുമ്പോഴും ഈ ഒരു ഡിസ്പ്ലേക്ക് വലിയ രീതിയിലുള്ള ഡാമേജ് ഒന്നും തന്നെ സംഭവിക്കാൻ സാധ്യതയില്ല. രണ്ട് ഡിസ്പ്ലേ മോഡുകളാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൽ ഉള്ളത്. ഒന്ന് നമ്മൾ ഈ കാണുന്ന ഡിജിറ്റൽ മോഡ്, അതുപോലെ മോഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ അനലോഗ് മോഡിലേക്കും പോകും. സോ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ കാണാം. വളരെ സ്മൂത്താണ്, കാരണം ഇതൊരു 60 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ്. സോ ഈ ഒരു അനലോഗ് മോഡിൽ നമുക്ക് പ്രധാനമായിട്ടും വാഹനത്തിൻ്റെ എസെൻഷ്യൽ ഡേറ്റാസ് ആണ് കാണിക്കുന്നത്. അതായത് നമുക്കിവിടെ ഒരു ഡിജിറ്റൽ ടാക്കോമീറ്റർ ഉണ്ട്, എന്നാൽ അതിനെ ഒരു അനലോഗി സ്റ്റൈലിലാണ് റോയൽ എൻഫീൽഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു നീഡിൽ കയറിപ്പോകുന്നൊക്കെ കാണാൻ സാധിക്കും നമ്മൾ ത്രോട്ടിൽ ഓപ്പൺ ചെയ്തതിനനുസരിച്ച്. ഈ ഒരു സെൻട്രൽ പോർഷനിലാണ് നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നത്. അത് വളരെ ഒരു വലിയ ഫോണ്ടിലും കളറിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ അതുപോലെ തന്നെയുള്ള സ്പീഡോ മീറ്റർ വരുന്നുണ്ട്. ഈ കാണുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ റൈഡ് മോഡ് ഏതാണെന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അതിന് മുകളിലായിട്ട് ഡിജിറ്റൽ ക്ലോക്കും നമ്മുടെ ടെമ്പറേച്ചർ, എയർ ടെമ്പറേച്ചർ, എക്സ്റ്റേണൽ എയർ ടെമ്പറേച്ചർ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഓഡോ മീറ്റർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്കി വാർണിംഗ് ലാങ്സ് ഒക്കെ തന്നെ ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിലെ ജോയിസ്റ്റിക് യൂസ് ചെയ്തുകഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് 2 trip meters ഇത് വരുന്നുണ്ട്. ഫ്യൂൽ റേഞ്ച് കാണിച്ചു തരും, ഫ്യൂൽ കൺസംപ്ഷൻ കാണിച്ചു തരും, ബാറ്ററി വോൾട്ടേജ് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സർവീസ് ഡ്യൂ എന്നാണ്, എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങൾ, എഞ്ചിൻ ടെമ്പറേച്ചർ പോലുള്ള കാര്യങ്ങൾ. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ നമുക്ക് കസ്റ്റമൈസബിൾ ആയിട്ടാണ്. അതായത് ഇവിടെ വരുന്ന ഓരോ ഇൻഫർമേഷൻ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അനലോഗ് മോഡിൽ വരുന്നത്. ഇനി നമ്മളിതിൻ്റെ ഡിജിറ്റൽ മോഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ കൂടുതൽ സ്ക്രീൻ സ്പേസ് അഡീഷണൽ ഇൻഫർമേഷൻസിന് കൊടുക്കുന്ന രീതിക്കാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെയും ഒരു ടാക്കോമീറ്റർ കിട്ടുന്നുണ്ട്, പക്ഷേ ആ ഒരു അനലോഗ് രീതിയിലല്ല വരുന്നത്, ഡിജിറ്റലാണ്. സോ റിവ് ക്ലൈംബ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു പോർഷൻ ഫില്ലപ്പ് ആയി വരുന്ന രീതിക്കാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് നടുക്ക് നോക്കിയാൽ കാണാം ആ ഒരു ഇൻഫർമേഷൻ, അഡീഷണൽ ഇൻഫർമേഷൻസ് വരുന്നത് കുറേ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ്. കാരണം ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് 4 ഇൻഫർമേഷൻ കാണാൻ വരുന്നുണ്ട് ട്രിപ്പിൽ തന്നെ. ഈ കാണുന്ന ഓരോ ഇൻഫർമേഷനും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കുന്നതാണ്. 2 trip meters നമുക്കിവിടെ കാണാം. അതിന് ഫ്യൂൽ റേഞ്ച് പോലെയുള്ള നേരത്തെ കണ്ട അതേ ഫംഗ്ഷൻസ് ഇവിടെയും വരുന്നുണ്ട്. താഴേക്കാണ് നമ്മുടെ ഒരു ഗിയർ പോസ് ഇൻഡിക്കേറ്റർ, അല്ലെങ്കിൽ ഈ ഒരു സ്പീഡോ മീറ്റർ പോലുള്ള ഡിസ്പ്ലേസ് ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ വന്നിരിക്കുന്നത്. ഏറ്റവും താഴെ നമ്മുടെ ഫ്യൂൽ ഇതും കാണാൻ പറ്റും. ഈ കണക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈഫൈ ത്രൂ ആണ് ഈ ഒരു ഡിസ്പ്ലേമായിട്ട് മൊബൈലിൽ കണക്ട് ആവുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതിലൊരു കോഡ് വരും, ആ കോഡ് നമ്മുടെ മൊബൈലിലെടുത്ത് റോയൽ എൻഫീൽഡ് ആപ്പ് വഴി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ 2 devices തമ്മിൽ പെയർ ആകും. പെയർ ആയി കഴിഞ്ഞാൽ നമുക്കിതിൽ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ സാധിക്കുകയാണ്. ലോകത്തിലെ ആദ്യത്തെ ഒരു ഫുൾ TFT കളർ സർക്കുലർ ഡിസ്പ്ലേ ആണ് ഗൂഗിൾ മാപ്പിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നാവിഗേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ മൊബൈലിൽ എങ്ങനെയാണോ നമ്മുടെ കാറുകളിൽ എങ്ങനെയാണോ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയിലും ഫുൾ മാപ്പ് വ്യൂ കാണാൻ സാധിക്കുന്നതാണ്. അത് ഈ ഒരു ഡിജിറ്റൽ മോഡിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ മൊബൈൽ കണക്ട് ചെയ്യാൻ ഉടനെ ഇതിൽ തന്നെ തന്നെ ഈ ഒരു ഡിജിറ്റൽ മോഡിലേക്ക് വാഹനം ഡിസ്പ്ലേ സ്വിച്ച് ചെയ്യും. എന്നിട്ട് നമുക്ക് ഈ കാണുന്ന പോർഷനിൽ നമ്മുടെ മാപ്പ് കാണാൻ സാധിക്കും, മൊബൈലിലൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ ഇനി അതെല്ലാം നമ്മൾ അനലോഗ് മോഡിലാണെന്നുണ്ടെങ്കിൽ 10x10 നാവിഗേഷൻ ആയിരിക്കും അത് വരുന്നത്. ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ആപ്ലിക്കേഷൻ മൊബൈലിൽ റൺ ആയിരിക്കും. പക്ഷേ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിനെ അതൊരു സോഫ്റ്റ് ലോക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോണ് പോക്കറ്റിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്റ്റോറേജ് വെക്കാൻ സാധിക്കുന്നതാണ്. എപ്പോഴും സ്ക്രീൻ ഓണാക്കി നമ്മുടെ വാഹനത്തിൽ തന്നെ വെക്കണമെന്നില്ല. എന്നാൽ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആയിക്കൊണ്ടും ഇരിക്കും. സോ അപ്പം നമ്മുടെ ബാറ്ററിയുടെ സ്റ്റാറ്റസ്, സിഗ്നൽ സ്ട്രെങ്ത് ഒക്കെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാനായിട്ടുള്ള പ്രിഫറൻസുകൾ വരുന്നുണ്ട്. ഇനി ഇത് വരുന്ന റൈഡ് മോഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫോമൻസ്, ABS ON, ABS OFF ആൻഡ് ECO എന്നിങ്ങനെ 4 റൈഡിംഗ് മോഡുകളാണ് വരുന്നത്. സോ ECO-യിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്ന രീതിയിൽ വണ്ടി പെർഫോം ചെയ്യും. പെർഫോമൻസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 40 BHP 40 Nm ടോർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നീട് നമ്മൾ ഓഫ് റോഡ് ഇറങ്ങുന്ന സിറ്റുവേഷൻസിൽ റിയർ ABS വേണമെന്നുണ്ടെങ്കിൽ ഓഫ് ആക്കി ഓടിക്കാം. അതല്ല, റോഡിൽ ഓടിക്കുന്ന സമയത്ത് ഫോർ സേഫ്റ്റി റീസൺസ് നമുക്ക് 2 ABS ഫംഗ്ഷനിലാക്കിയും ഈ ഒരു വാഹനം ഓടിക്കാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു മോഡ് ബട്ടണിൽ സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ
മോഡലിലൂടെയും വാഹനം ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിലും കാണാൻ സാധിക്കും ഇപ്പം ഏത് മോഡലാണ് നമ്മുടെ വാഹനം കിടക്കുന്നതെന്ന്. ഇപ്പം ഇത് ഇക്കോ മോഡലാണ് കിടക്കുന്നത്. സോ ഇവിടെ നമുക്കൊരു ലീഫിൻ്റെ സിമ്പിൾ കാണാൻ സാധിക്കും. നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇനിയും റിയർ ABS ഓഫിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ദാ അതിൻ്റെ സിമ്പിളും വരും. സോ ഇതാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്ന കാര്യങ്ങൾ. ഇതല്ലാണ്ട് സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഈ ഒരു ഡിസ്പ്ലേയിൽ അവൈലബിൾ ആണ്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു പുതിയ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 450 ഈ ഒരു പുതിയ ഇൻഷുറൻസ് കൺസോളിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റായിട്ട് ഇടുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക.